വളരെ സ്വാദിഷ്ടമായ ഒരു പടവലങ്ങ കൂട്ടാൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടി നല്ലൊരു പടവലങ്ങ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ പടവലങ്ങയുടെ മുകൾ ഭാഗത്തെ വെളുത്ത കളറെല്ലാം ചിരണ്ടി കളഞ്ഞതിന് ശേഷം രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത് പിന്നെ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ ഈ കൂട്ടാൻ തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഒരു നാല് ചെറിയുള്ളി ഒരു രണ്ട് വെളുത്തുള്ളി കുറേ കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഇടിച്ച മുളക് എരുവിനനുസരിച്ചിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ടൊരു മൂത്തൊരു മണം വരുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് കാശ്മീരി മുളക് ഇത് എരുവിന് അല്ലാട്ടോ ഇത് കളറിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കരിയാമ്പാടില പ്രത്യേക ശ്രദ്ധിക്കുക അതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചൂടുവെള്ളം പടവലങ്ങ വേവാൻ ആവശ്യമായ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് വെട്ടി വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ ഈ പടവലങ്ങ ആ വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കണം പടവലങ്ങ നന്നായി വെന്ത് വരുമ്പോൾ ദാ ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കി ഒന്ന് കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ പടവലങ്ങ കൂട്ടാൻ അങ്ങനെ റെഡി മണി കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട് ഈ പടവലങ്ങ കൂട്ടാൻ നല്ല ചൂടുള്ള ചോറിൻ്റെ മീതൊന്നൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഊണ് കഴിച്ചു നോക്കിയേ ഓ എന്താ ഒരു സുഖമല്ലേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എന്ന് ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുമായിരിക്കും നമസ്കാരം ടാറ്റോ ബൈ ബൈ